Today we discuss lesson 2, concept of marketing. Marketing inde concept ne kurichana nammal innu discuss cheyan povunnathu. The exchange concept inde, production concept inde, product concept inde, marketing concept inde. ഇവയെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ട്രഡീഷണൽ മാർക്കറ്റ് കൺസെപ്റ്റ് നോക്കാം. അതായത് നമ്മൾ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്ത് വരുന്ന എന്തെല്ലാം കൺസെപ്റ്റാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് എക്സ്ചേഞ്ച് കൺസെപ്റ്റ്. ഈ എക്സ്ചേഞ്ച് കൺസെപ്റ്റ് എന്ന് നമുക്ക് വാക്ക് കേൾക്കുമ്പോഴേക്ക് തന്നെ അറിയാം അതെന്ത് ഉദ്ദേശിക്കുന്നതെന്ന്. ഇതിൻ്റെ വേർഡ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള പ്രൊഡക്റ്റിൻ്റെ എക്സ്ചേഞ്ച് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഡിസ്ട്രിബ്യൂഷൻ ആസെപ്റ്റും പ്രൈസ് മെക്കാനിസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സ്ചേഞ്ച് കൺസെപ്റ്റിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഡിസ്ട്രിബ്യൂഷൻ ആസെപ്റ്റും പ്രൈസ് മെക്കാനിസവും. ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് നടത്തുക, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ എക്സ്ചേഞ്ച് കൺസെപ്റ്റ് എന്ന ആശയം കൊണ്ട് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. കൺസ്യൂമർ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അത് പ്രൊഡക്റ്റിനെ കുറിച്ച് അവർ വളരെയേറെ ബോധേഡായിരിക്കും. മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് നന്നായിട്ട് തന്നെ, അല്ല നല്ല ക്വാളിറ്റിയിൽ, നല്ല കളറിൽ, നല്ല സൈസിൽ ആരുടെ കയ്യിലെത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്? കൺസ്യൂമറിൻ്റെ കയ്യിലെത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് തന്നെ ഡിസ്ഇക്വിലിബ്രിയം ആവും, അതായത് ഇൻബാലൻസ്ഡ് ആവും. മാർക്കറ്റിങ്ങിൽ ഒരു കാര്യവും പ്രോപ്പറായിട്ട് നടക്കില്ല. മാർക്കറ്റ് തറന്നാൽ എക്കോണമി തന്നെ തകരാൻ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അവർ സാറ്റിസ്ഫൈഡ് ആവണം എന്നതാണ് മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട എയിം. അപ്പോൾ ഈ എക്സ്ചേഞ്ച് കൺസെപ്റ്റ് എന്ന ആശയം കൊണ്ട്, ഈ എക്സ്ചേഞ്ച് കൺസെപ്റ്റ് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ആസെപ്റ്റും പ്രൈസ് മെക്കാനിസവും നിലനിർത്തിക്കൊണ്ട് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഗുഡ്സ് ആൻഡ് പ്രൊഡക്റ്റ്, ഗുഡ്സ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് എക്സ്ചേഞ്ച് ചെയ്യുക. അതാണ് ഈ എക്സ്ചേഞ്ച് കൺസെപ്റ്റ് എന്ന ആശയം കൊണ്ട്, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതാണ് എക്സ്ചേഞ്ച് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. പ്രൊഡക്ഷൻ എന്നത് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കണം, അത് മാർക്കറ്റിൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, അത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗവുമാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആൻഡ് കൺസെപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് പ്രൊഡക്ഷൻ എങ്ങനെ വേണമെന്ന് ചിന്തിക്കാൻ കഴിയണം. ഏത് രീതിയിൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം, അത് ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിച്ചാലാണ് അവർക്ക് ലാഭം കിട്ടുക, അതിനേക്കാൾ മേലെ ലാഭം കിട്ടുന്നതിനേക്കാൾ പ്രധാനം കൺസ്യൂമർ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നതാണ്. കൺസ്യൂമർ നമ്മുടെ പ്രൊഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായും അവർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാതെയാവും. അപ്പോൾ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിങ്ങിൽ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെ നടത്തണം, ഏതെല്ലാം രീതി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കണം എന്നതാണ്. ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം നോക്കിക്കേ, അച്ചീവ് ചെയ്യണം. എന്ത് അച്ചീവ് ചെയ്യണം? ഹൈ പ്രൊഡക്ഷൻ എഫിഷ്യൻസി അച്ചീവ് ചെയ്യണം, ഒപ്പം തന്നെ കോസ്റ്റ് കുറയണം. പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് സംഭവിക്കുന്ന കോസ്റ്റിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കണം. അതാണ് ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും വേണം, അത് ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുകയും വേണം, അതിൻ്റെ കോസ്റ്റ് എന്തായിരിക്കണം? കുറവായിരിക്കണം. എങ്കിൽ മാത്രമാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആർക്ക് സാധിക്കുകയുള്ളൂ? പ്രൊഡ്യൂസർക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ളൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ, ലോ കോസ്റ്റിൽ കൊടുത്താൽ എല്ലാവരും അത് മേടിക്കണമെന്നില്ല. ഇഷ്ടമില്ലാത്ത ആൾക്കാർ അത് വാങ്ങിക്കാതിരിക്കാം, ചിലവർക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാതെ വേറെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാം. അപ്പോൾ കൺസ്യൂമേഴ്സ് അത് വാങ്ങിക്കണമെന്ന് നമുക്ക് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് കാരണം എന്തായിരിക്കും? ആ പ്രൊഡക്ഷനിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലംസ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കണം മാർക്കറ്റിൽ അതിന് വാല്യൂ വരാത്തത്. അപ്പോൾ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ വാല്യൂ വരണമെങ്കിൽ അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന
മെത്തേഡ്, കൺസെപ്റ്റ്, ഐഡിയാസ് ഒക്കെ എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. അത് ഒരിക്കലും പരാജയപ്പെടാത്ത രീതിയിലുള്ള നല്ല കൺസെപ്റ്റുകൾ എടുത്താൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. ആ പ്രൊഡക്ഷൻ കൺസ്യൂമേഴ്സ്, ആ പ്രൊഡക്ഷൻ ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ട് കൺസ്യൂമേഴ്സ് വാങ്ങിക്കുകയുള്ളൂ. അപ്പോൾ കൺസ്യൂമേഴ്സ് അത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പ്രൊഡക്ഷൻ തന്നെ ചെയ്യണം, നല്ല പ്രൊഡക്റ്റ് തന്നെ ഉൽപ്പാദിപ്പിക്കണം. അല്ലാതെ വെറുതെ വില കുറച്ച് കൊടുത്താൽ കൺസ്യൂമേഴ്സ് അത് വാങ്ങിക്കണമെന്ന് നിർബന്ധം പിടിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. അത് ഒരു ഡ്രോബാക്കാണ്. അപ്പം അത് ആ ഡ്രോബാക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി, ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം? നല്ല പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യണം. അതിനിപ്പോൾ എക്കണോമിക്സുകൾ ഉണ്ടാവാം, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവാം. ഓരോ ഫേംസിലും സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ക്ലിയറായിട്ട് ചെയ്താൽ മാത്രമാണ് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ, നമ്മുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ വാല്യൂ വരികയുള്ളൂ, അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലാതെ പ്രൊഡക്റ്റ് പോകാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് പറഞ്ഞു, ഇനി അടുത്ത പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയാം. ഇത് രണ്ടും വ്യത്യാസമാണ്. മറ്റേത് പ്രൊഡക്ഷൻ കൺസെപ്റ്റാണ്, ഇത് പ്രൊഡക്റ്റ് കൺസെപ്റ്റാണ്. ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റിൻ്റെ ഉദ്ദേശം, എയിം നമ്മൾ പറഞ്ഞു, പ്രോഫിറ്റ് ഉണ്ടാക്കുക, കൺസ്യൂമർ സാറ്റിസ്ഫൈ ചെയ്യുക എന്നിവയാണ്. പ്രോഫിറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നത്? ഹൈ വോളിയം ഓഫ് പ്രൊഡക്ഷൻ നടത്തണം. പക്ഷേ അത് ഏത് റേറ്റിലായിരിക്കണം? ലോ കോസ്റ്റിലായിരിക്കണം. അതാണ് ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റിൻ്റെ ഉദ്ദേശം. പ്രൊഡക്ഷൻ കൺസെപ്റ്റിൻ്റെ ഉദ്ദേശം എന്താണ്? ഹൈ വോളിയത്തിൽ പ്രൊഡക്ഷൻ നടത്തണം, പക്ഷേ അതിന് വരുന്ന ചിലവോ കോസ്റ്റോ വളരെ കുറവായിരിക്കണം. ഒരുപാട് വിലയ്ക്ക് ഒന്നും റോ മെറ്റീരിയൽസ് കിട്ടരുത്. റോ മെറ്റീരിയൽസ് ഏറ്റവും ചീപ്പ് റേറ്റിൽ കിട്ടണം, ഹൈ ക്വാളിറ്റിയിൽ വിൽക്കണം, കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ സാധിക്കണം. അതാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റിൻ്റെ ലക്ഷ്യം. പക്ഷേ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് അങ്ങനെയല്ല. അത് മാത്രമല്ല, അതുണ്ട്, അതിനോടൊപ്പം തന്നെ എന്താണ്, പ്രൊഡക്റ്റിൻ്റെ ഗുണനിലവാരം, നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം, അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഡിമാൻഡ്, പിന്നെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരല്ലേ, പിന്നെ ഇമ്പ്രൂവ് ചെയ്യുക, ഉള്ള പ്രൊഡക്റ്റിന് തന്നെ മാറ്റങ്ങൾ വരുത്തി ഇമ്പ്രൂവ് ചെയ്യിക്കുക, ഇവയെല്ലാം നോക്കുന്നതാണ് ഈ പ്രൊഡക്റ്റ് കൺസെപ്റ്റിൽ. ഇവയെല്ലാം നല്ല രീതിയിൽ വന്നാലും പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരുപാട് പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചുകൊണ്ട് ആളുകളത് വാങ്ങിക്കില്ല. പ്രൊഡക്റ്റിന് മാറ്റങ്ങൾ വരണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രീതിയിലല്ല നമ്മൾ നാളെ ജീവിക്കുന്നത്, നാളെ വേറെ രീതിയാണ്. അപ്പോൾ ആ രീതി വരുന്ന രീതികൾക്കനുസൃതമായിട്ട് പ്രൊഡക്റ്റിന് മാറ്റം വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യില്ല, പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല. അപ്പോൾ പ്രൊഡ്യൂസർക്ക് അത് നഷ്ടം വരും. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് അപ്പോൾ അതുപോലെ നല്ലതായിരിക്കണം. നല്ല ന്യൂ ഐഡിയാസുകൾ, പുതിയ പുതിയ ഐഡിയകൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കും. അപ്പോൾ അതനുസരിച്ച് നല്ല പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുന്നു, ആളുകൾ അത് വാങ്ങിക്കുന്നു, കൺസ്യൂമേഴ്സ് അതിൽ സാറ്റിസ്ഫൈഡ് ആകുന്നു, പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ അതെല്ലാം ഒരു ഇക്വിലിബ്രിയത്തിൽ വരും, അല്ലെങ്കിൽ ബാലൻസ് ഇല്ലാതെ പോകും. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ട് വരാൻ നല്ല ക്വാളിറ്റി അഷ്യൂറൻസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കണം. അത് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ ലാഭം മാത്രം, പ്രോഫിറ്റ് മാത്രം ഉദ്ദേശിച്ച് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്താൽ പ്രൊഡക്ഷൻ നടക്കും, പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരും, പക്ഷേ അത് വാങ്ങിക്കാൻ ആളുണ്ടാവില്ല. പ്രൊഡക്റ്റ് വാങ്ങിക്കണം, കൺസ്യൂമർ വാങ്ങിക്കണം, കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആവണം, ഞങ്ങൾക്ക് പുതിയ പുതിയ കൺസ്യൂമേഴ്സിനെ കിട്ടണം എന്ന് ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? ഈ കൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കൺസെപ്റ്റും പ്രൊഡക്ഷൻ കൺസെപ്റ്റും ഒക്കെ ആക്സെപ്റ്റ് ചെയ്ത് മാത്രമേ പ്രൊഡക്ഷൻ നടത്തുകയുള്ളൂ. അടുത്താണ് സെയിൽസ് കൺസെപ്റ്റ്. സെയിൽസ് കൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽക്കുക. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഈ മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾ വാങ്ങിക്കൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ വാങ്ങിക്കില്ല. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. എല്ലാ പ്രൊഡക്റ്റുകളിലും ആളുകൾ വിശ്വസിക്കുന്നില്ല, എല്ലാ പ്രൊഡക്റ്റുകളും ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ സെയിൽസ് കൺസെപ്റ്റിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം? സെയിൽസ് കൂട്ടുകയാണ്. എങ്ങനെയൊക്കെ സെയിൽസ് കൂട്ടാൻ സാധിക്കും? ഒരു പ്രൊഡക്റ്റ് വെറുതെ മാർക്കറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരും വാങ്ങിക്കില്ല. അതിന് എന്ത് ചെയ്യണം? ഹെവി ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. പിന്നെന്താണ്, ഹൈ പവർ ഓഫ് പേഴ്സണൽ സെല്ലിംഗ് നടത്തണം. പിന്നെ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊമോഷൻ ചെയ്യണം. പിന്നെ പ്രൈസിൽ ഡിസ്കൗണ്ട് കൊടുക്കണം. മാത്രമല്ല പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പും സ്ഥാപിക്കാൻ സാധിക്കണം. പക്ഷേ ഇതെല്ലാം കൊടുത്തിട്ട് ലോ ക്വാളിറ്റി ചീപ്പ് പ്രൊഡക്റ്റ് കൊടുത്താലും കൺസ്യൂമേഴ്സ് വാങ്ങിക്കില്ല. അതിനോടൊപ്പം നല്ല പ്രൊഡക്റ്റും ആയിരിക്കണം. അതിനെന്ത് ചെയ്യണം? പ്രൈസ് ഡിസ്കൗണ്ടും കൊടുക്കണം. ഹൈ പവർ ഓഫ് പേഴ്സണൽ സെല്ലിങ്സ് നടത്തണം. അതായത് ആളുകൾ പ്രൊമോഷൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, പ്രൊഡക്റ്റ് നമ്മൾ കാണാറുണ്ട്. ആളുകൾ ഓരോ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടുവാതുക്കളിൽ കൊണ്ടുവന്നിട്ട്
വിൽക്കാറുണ്ട്. ഇത് ഈ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് സാർ എന്നൊക്കെ പറയുന്ന നമ്മളെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പം അങ്ങനെ പരിചയപ്പെടുത്താനും ചെയ്താൽ മാത്രമാണ്, അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് പരിചയപ്പെടുത്തുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ എന്ത് ചെയ്യും? കൺസ്യൂമർ അതങ്ങ് വാങ്ങിക്കാം എന്നങ്ങ് വിചാരിക്കും. അങ്ങനെ ആ പ്രൊഡക്റ്റ് ഒരെണ്ണം വാങ്ങിച്ചു, അത് നല്ല പ്രൊഡക്റ്റാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്കും അത് സജസ്റ്റ് ചെയ്യും. അങ്ങനെ കൺസ്യൂമേഴ്സ് കൂടും അവർക്ക്. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പരസ്യങ്ങൾ കൊടുക്കാം. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാറുണ്ട്, ടി വിയിൽ ചെയ്യാറുണ്ടാം, അല്ലെങ്കിൽ റോഡ് സൈഡുകളിൽ നമ്മൾ കാണാറുണ്ട്, ബാനറുകളൊക്കെ വെച്ച് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഏതെല്ലാം രീതിയിൽ പ്രൊമോഷൻ ചെയ്യാൻ സാധിക്കുമോ ആ രീതിയെല്ലാം ഉപയോഗിച്ച് സെയിൽസ് പ്രൊമോട്ട് ചെയ്യണം. അത് മാർക്കറ്റിങ്ങിൻ്റെ സെയിൽസ് കൺസെപ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്. അടുത്തതാണ് ഈ സെല്ലിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. മാർക്കറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ഒരേ ഉദ്ദേശമുള്ളൂ. പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം. എന്താണ്? കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. മാർക്കറ്റിങ്ങിൻ്റെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷെ സെല്ലിങ്ങിൻ്റെ ഉദ്ദേശം അതല്ല. ഡയറക്റ്റായിട്ട് പറയും എന്താണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനാണെന്ന് പറഞ്ഞാലും ഇൻഡയറക്റ്റായിട്ട് ഒരു കാര്യമുണ്ട്, അവർ സെല്ലേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാർക്കറ്റിംഗ് പക്ഷേ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കൺസ്യൂമേഴ്സിനാണ്. കൺസ്യൂമേഴ്സ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആകുന്നു എന്നതാണ് മാർക്കറ്റിംഗ് നോക്കുന്നതെങ്കിൽ, സെല്ലിങ്സ് നോക്കുന്നത് സെല്ലേഴ്സ് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എത്രത്തോളം വിറ്റു എന്നാണ് അവർ നോക്കുന്നത്. പക്ഷെ ഇത് സെല്ലിങ്സ് മാത്രമായിട്ട് മാർക്കറ്റിൽ നിന്നാൽ, മാർക്കറ്റിംഗ് വേണ്ട, മാർക്കറ്റിൽ സെല്ലിങ് മാത്രം മതിയെന്ന് ചിന്തിച്ചാൽ സെല്ലിങ് തകർന്നു പോകും. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൺസ്യൂമറാണ് കിങ്. ഒരു മാർക്കറ്റിലെ കിങ് എന്ന് പറഞ്ഞാൽ അത് കൺസ്യൂമറാണ്. നമ്മുടെ കൺസ്യൂമറിനെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ആ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സെല്ലിങ് കുഴപ്പമില്ല, സെല്ലിങ് വേണം. നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കണം, നമ്മൾ ലാഭം ഉണ്ടാക്കാൻ, പ്രൊഡ്യൂസേഴ്സ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. എങ്കിലും കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷനും കൂടി നമ്മൾ നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാമെന്നാണ് മാർക്കറ്റിംഗ് നോക്കുന്നതെങ്കിൽ, സെല്ലിങ്സ് നോക്കുന്നത് എന്താണ്? സെല്ലേഴ്സിനെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാം എന്നതാണ് നോക്കുന്നത്. അടുത്തതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. നമ്മൾ എക്സ്ചേഞ്ച് കൺസെപ്റ്റ് പറഞ്ഞു, പ്രൊഡക്ഷൻ കൺസെപ്റ്റ് പറഞ്ഞു, പ്രൊഡക്റ്റ് കൺസെപ്റ്റ് പറഞ്ഞു. ഇനി ഇത് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഞാൻ ഇവിടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. മാർക്കറ്റ് കൺസെപ്റ്റ് എന്താണ് അതിൽ നോക്കുന്നത്? കൺസ്യൂമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ്, അവരുടെ ആവശ്യങ്ങൾ, അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, അവരൊരു പ്രൊഡക്റ്റ് മേടിച്ചാൽ അവർ നേരിടേണ്ട വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വന്നാലോ, അല്ലെങ്കിൽ അവർ ആ പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈഡ് ആകുമോ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കൊണ്ട് അവർക്ക് ഗുണം കിട്ടിയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധേഡായിരിക്കും എപ്പോഴും മാർക്കറ്റിംഗ്. അതാണ് ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രോഫിറ്റ് ഉണ്ടാക്കണ്ട എന്ന് മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ പറയുന്നില്ല. പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ, പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം അവർ വെറുതെ ഒരു സർവീസ് മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം, പക്ഷേ പ്രോഫിറ്റ് മാത്രം എയിം ചെയ്യരുത്. എന്തുകൂടെ എയിം ചെയ്യണം? കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എയിം ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇതൊരു ഫേമിനെതിരെ, ഒരു ഫേംസിനെ അല്ലല്ലോ നോക്കുന്നത്, കൺസ്യൂമറിനെ മാത്രമേ നോക്കുന്നുള്ളൂ എന്ന്. പക്ഷേ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ മാർക്കറ്റിൽ ആരും വരില്ല സാധനങ്ങൾ വാങ്ങിക്കാൻ. അവരെപ്പോഴും, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ആ പ്രൊഡക്റ്റിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അടുത്തുള്ളവരോടും കൂടി പറയും, ആ പ്രൊഡക്റ്റ് വാങ്ങിക്കരുത്, ആ പ്രൊഡക്റ്റ് കൊള്ളില്ല, ആ പ്രൊഡക്റ്റിൻ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലതൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവരത് വാങ്ങിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ ഒരു ഫേമിന് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ, അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ നോക്കിയാൽ സ്വാഭാവികമായിട്ട് നോർമലി തന്നെ അവരെ പ്രോഫിറ്റ് കൂടിക്കോളും. അടുത്തതാണ്, ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, കൺസ്യൂമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, അവരുടെ കാഴ്ചപ്പാടിൽ മാത്രമാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ത് നോക്കുന്നുള്ളൂ, ബിസിനസ് നോക്കുന്നുള്ളൂ. അവർ പറയുന്നത് കൺസ്യൂമർ സാറ്റിസ്ഫൈ ചെയ്യണം. അവർ കൺസ്യൂമർ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനെ നേരിടുന്നത്, ആ പ്രൊഡക്റ്റിനോട് അവർ അഭിപ്രായം എന്താണ്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർ മറ്റുള്ളവരോട് എന്താണ് പറയുന്നത്, അതനുസരിച്ചിരിക്കും ഒരു പ്രൊഡക്റ്റിൻ്റെ നിലനിൽപ്പ്. ഇതാണ് ഈ കൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അവർ പറയുന്നുണ്ട്, ഈ മാർക്കറ്റിംഗ് കൺസെപ്ഷൻ പറയുന്നുണ്ട്,
എപ്പോഴും പ്രൊഡക്റ്റിനേക്കാൾ കൺസ്യൂമറിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സപ്ലൈയേക്കാൾ ഡിമാൻഡ്, സപ്ലൈ ഡിമാൻഡിലോട്ട് ഓറിയൻറ്റേഷൻ ചെയ്യണം. വോളിയം പ്രോഫിറ്റിലോട്ട് ഓറിയൻറ്റേഷൻ ചെയ്യണം. സെയിൽസ് എന്തായിരിക്കണം? കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷനിലേക്ക്, കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആവണം, അതിലേക്ക് ഓറിയൻറ്റേഷൻ ചെയ്യണം. പിന്നെ ഇൻ്റേർണൽ ഓറിയൻറ്റേഷൻ എക്സ്റ്റേണൽ ഓറിയൻറ്റേഷനായിട്ട് മാറണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മാത്രമാണ് നമ്മുടെ ഫേം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഫേം തകരും. കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ നമുക്ക് ലോസ് തന്നെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും പ്രോഫിറ്റ് എയിം ചെയ്യരുത്. പ്രോഫിറ്റ് നമുക്ക് കിട്ടും, നമ്മുടെ വഴി അത് വന്നോളും. നമ്മൾ കൺസ്യൂമേഴ്സിന് വേണം എപ്പോഴും പ്രാധാന്യം കൊടുക്കണം. ഇതാണ് ഈ ഒരു കൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് മയോപ്പിയ. മയോപ്പിയ എന്ന് പറഞ്ഞാൽ കണ്ണിന് ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇവിടെ മാർക്കറ്റ് മയോപ്പിയ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണാതെ പോകുന്ന ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർലി ഏരിയയിൽ നിൽക്കുന്ന ഒന്നല്ല. ഓരോ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ശ്രദ്ധയോടെ നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഇത് വരുന്ന ഇത് വലിയ പാടുണ്ടോ, വളരെ ഈസി അല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി തന്നെ കാത്തു സൂക്ഷിക്കാൻ മാർക്കറ്റിങ്ങിന് സാധിക്കുമെന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഒരു ചെറുതല്ല. അപ്പോൾ മാർക്കറ്റ് മയോപ്പിയ തുടങ്ങിയ അവസ്ഥകൾ, അതായത് ഒരു പല കാര്യങ്ങളും കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥകളുണ്ട് അതിനകത്ത്. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അത് എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്കതിനെ മുൻകൂട്ടി കണ്ടുപിടിക്കാനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരാതിരിക്കാൻ നമ്മൾ ഈ മെത്തേഡുകൾ യൂസ് ചെയ്യണം, ഈ കൺസെപ്റ്റുകൾ ഫോളോ ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തതാണ് ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ്. ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്താന്ന് നോക്കാം. അതായത് ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്താണ് കൺസ്യൂമർ ഓറിയൻറ്റേഷൻ. ഞാൻ പറഞ്ഞു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ കിങ് ആണ്, അവർ പവറാണ് അവിടുത്തെ. അവരെ ഓറിയൻ്റ് ചെയ്തുകൊണ്ടാണ്, അവരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓരോ ബിസിനസ് ഫേംസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം. കൺസ്യൂമറാണ് കിങ്, അവർക്കാണ് പവർ, മാർക്കറ്റിൽ അവർക്കാണ് പവറുള്ളത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ച് വേണം ഇത് പഠിക്കാനായിട്ട്. ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, എന്ത് ബിസിനസ്സും ഏത് പ്രൊഡക്റ്റും ഏത് കാര്യങ്ങളും മാർക്കറ്റിൽ ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കുന്നത്? കൺസ്യൂമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കുന്നത്. അല്ലാതെ ഒരു ഫേമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കില്ല, ഒരു പ്രൊഡ്യൂസറെ നോക്കില്ല, കൺസ്യൂമറിനെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. രണ്ടാമതാണ് ഇൻ്റഗ്രേറ്റ് മാനേജ്മെൻറ്റ് ആക്ഷൻസ്. ഇതിൻ്റെ രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ആക്ഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എങ്ങനെയൊക്കെ? കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ നടക്കണമെങ്കിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കണം. ഒരു ഫേമിലെ എല്ലാ പ്രൊഡക്ഷൻ ചെയ്യുന്ന എല്ലാ മേഖലകളും, ഏത് ഫേം ആയിക്കോട്ടെ, ആ ഫേമിൽ എന്തുണ്ടാക്കിക്കോട്ടെ, ഒരു മുട്ടുസൂചി ഉണ്ടാക്കുന്ന ഒരു ഫേം ആയാൽ പോലും തുടക്കം മുതൽ അവസാനം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് ഒരു നല്ലൊരു ഔട്ട്കം കിട്ടുകയുള്ളൂ. ആ ഒരു ഔട്ട്പുട്ട് കൊണ്ട് മാത്രമേ മാർക്കറ്റിൽ കൺസ്യൂമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൺസ്യൂമേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മാർക്കറ്റിൽ നടക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി മാനേജ്മെൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്താണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഞാനിവിടെ പറഞ്ഞു കൺസ്യൂമർ ഓറിയൻറ്റേഷനാണ്, അതുപോലെ തന്നെ വരുന്നതാണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമറെ സാറ്റിസ്ഫൈ ചെയ്യണം. എങ്ങനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുമോ അങ്ങനെയൊക്കെ. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കണം, നല്ല അഫോർഡബിളായ പ്രൈസ് ആയിരിക്കണം, സൈസ്, കളർ എല്ലാം അട്രാക്റ്റീവ് ആയിരിക്കണം, അതിനോടൊപ്പം ഹൈ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും ആയിരിക്കണം. അങ്ങനെ കൺസ്യൂമറെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നതാണ്. കൺസ്യൂമർ ഓറിയൻറ്റേഷൻ ആയിരിക്കണം, കൺസ്യൂമറെ മാത്രം നോക്കണം. ഞാൻ അപ്പോഴും പറയുന്നുണ്ട് ഫേംസിനെതിരെയല്ല പറയുന്നത്, ഫേംസിന് പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ കൺസ്യൂമറാണ് കിങ്, അവരെയാണ് സാറ്റിസ്ഫൈഡ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ്, എന്തിൻ്റെ, മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നാലാമത്താണ് ഞാൻ പറഞ്ഞ കാര്യം, ഇൻക്ലൂഡിംഗ് പ്രോഫിറ്റും. അവരുടെ ഗോളാക്കാം, എന്ത് ഗോളാക്കാം, ഇൻക്ലൂഡിംഗ് പ്രോഫിറ്റും ഈ ഓരോ ഫേംസിനും എന്താക്കാം, അവരുടെ ഗോളിൽ ഉൾപ്പെടുത്താം, അവരുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്താം. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ മേജർ ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ പോലും പ്രോഫിറ്റിന് ഒരിക്കലും മാർക്കറ്റിംഗ് എതിരല്ല, മാർക്കറ്റിംഗിൽ ഒരിക്കലും പ്രോഫിറ്റിനെതിരല്ല. നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിക്കോളൂ, പക്ഷേ
എന്ത് വേണം? കൺസ്യൂമറെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വേണം. കോസ്റ്റ് കൺട്രോൾ ചെയ്ത് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? കൺസ്യൂമർ വീണ്ടും വീണ്ടും വാങ്ങിക്കും, അല്ലെങ്കിൽ പുതിയ കൺസ്യൂമേഴ്സിനെ പുതിയ ആളുകൾക്ക് സജസ്റ്റ് ചെയ്യും, അങ്ങനെ നമ്മുടെ കൺസ്യൂമേഴ്സ് കൂടും. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ഗോൾ ചെയ്യാമെങ്കിലും കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തിക്കൊണ്ട് വേണം എപ്പോഴും പ്രോഫിറ്റ് ഗോൾ ചെയ്യാൻ. ഈ ഒരു മെത്തേഡ് നോക്കാതെ കൺസ്യൂമർ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് വിറ്റാൽ മതി, എൻ്റെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ മാർക്കറ്റിൽ പോയാൽ മതി, എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കണം, കൺസ്യൂമർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കട്ടെ അല്ലെങ്കിൽ വാങ്ങിച്ചോളും എന്ന് പറഞ്ഞൊരു ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ടുപോയി മാർക്കറ്റിൽ വെച്ചാൽ ആരും വാങ്ങിക്കില്ല, നമുക്കെന്ത് പറ്റും? ലോസ്റ്റ് ഉണ്ടാവും. എത്രത്തോളം നഷ്ടം വരും അത്രത്തോളം നഷ്ടം വരും. പക്ഷേ എൻ്റെ ഉദ്ദേശം കൺസ്യൂമർ വരണം, കൂടുതൽ കൂടുതൽ. ആദ്യമേ തന്നെ ലാഭം വേണ്ട, എനിക്കെൻ്റെ കൺസ്യൂമേഴ്സിനെ കിട്ടിയാൽ മതി, കസ്റ്റമർ ഉണ്ടായാൽ മതി അധികം എന്ന് ചിന്തിച്ചാലോ ഒരു പ്രൊഡ്യൂസറ് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അയാളുടെ ചിന്ത പണത്തേക്കാളധികം കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷനിലോട്ട് ചെല്ലും. അപ്പോൾ അവൻ മാക്സിമം നല്ല സാറ്റിസ്ഫൈഡ് കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കും, അതിൻ്റെ ഫലമായിട്ട് അയാളുടെ കൺസ്യൂമേഴ്സ് കൂടും. ഇത്രയാണ് മാർക്കറ്റ് കൺസെപ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് മാർക്കറ്റ് കൺസെപ്റ്റ് നോക്കാം. ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ഈ കൺസെപ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം കിട്ടുന്നത് എന്നതാണ് നോക്കുന്നത്. ഒന്നാമത്തെ നോക്കാം